എൻഡോസൾഫാൻ തളിക്കുന്നു, അത് മരുന്നു എന്ന പേരിൽ ആളുകളുടെ മേലേക്ക് ആകാശത്ത് നിന്ന് വിതറുന്നു എന്നുള്ള ഒരു വാർത്ത പത്രങ്ങളിൽ കണ്ടിട്ട് ഞാൻ വെള്ളൂരിൽ നിന്നുള്ള ഗ്രാമത്തിലേക്ക് ഒരു ദിവസം ഒരു ബസ്സിൽ പോവുകയാണ്. എവിടെയെങ്കിലും എനിക്ക് അത്യാവശ്യത്തിന് പോകണമെങ്കിൽ തന്നെ കുഞ്ഞിനെ ഒരാളെടുത്ത് നിർത്തിച്ചിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഇപ്പം എൻ്റെ മോള് രാത്രി 12:30 ഉറക്കും എഴുന്നേൽക്കും, പിന്നീട് അവർക്ക് ഉറക്കില്ല. കുട്ടികളുണ്ടാകുന്നതിന് മുന്നേക്ക് ഞങ്ങൾ കൊൽപ്പണി എടുത്തിട്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവരെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ഒരാളെന്തായാലും വേണം, അപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അമ്മക്ക് സ്വന്തം മകളെ കൊന്ന് ജീവനൊടുക്കേണ്ടി വന്ന ഒരു ഗതികേട്, അത് ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. ഈ കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് യുദ്ധകാലം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ സ്റ്റോക്ക് ഒരുപാടുണ്ടല്ലോ, ഇതെങ്ങനെയും തീർക്കണ്ടേന്ന് ഓർത്ത് ഈ പാവപ്പെട്ട ഇവിടെ സ്ഥലത്ത് കൊണ്ട് മനുഷ്യനെ കൊല്ലുക ചെയ്ത് ശരിക്ക് പോപ്പുലേഷൻ കൺട്രോൾ തന്നെയായിരുന്നു ചെയ്തത്. രാത്രി തീരെ ഉറക്കില്ല, ഉറക്കം തീരെ ഇല്ല. തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ രാവിലെ ബാങ്ക് കൊടുക്കുമ്പോൾ ഉണ്ടാന്ന് ഇരുന്ന് കളിക്കുന്നുണ്ടാവും. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല, ഇത് കൂക്കും ഒച്ചത്തിൽ കൂക്കും. അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലവർക്കെല്ലാം കേൾക്കും ചിലപ്പോൾ ഉണർന്നാൽ. അച്ഛനും ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ അവർ ചോദിക്കലുണ്ട് രാത്രി ഉറങ്ങിയിട്ടില്ല അല്ലേന്ന്. അപ്പോൾ എൻ്റെ അച്ഛന് പണിക്ക് പോകാനും പറ്റുന്നില്ല രാവിലെ. ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സെല്ലാം കഴിഞ്ഞതാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടുണ്ടായതാണ്. ഇപ്പോൾ ഇവനാക്കിയിട്ട് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. ഇനി ഞങ്ങളെ കാലം കഴിഞ്ഞാൽ കുഞ്ഞോളാ നോക്കാൻ ആരും ഇല്ലാന്നില്ല ഒരിത്. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട്. പിന്നെ ഇവരെ നോക്കാനൊരു ഒരിടം അത്രയും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എവിടെയെങ്കിലും എനിക്ക് അത്യാവശ്യത്തിന് പോകണമെങ്കിൽ തന്നെ കുഞ്ഞിനെ ഒരാളെടുത്ത് നിർത്തിച്ചിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഒരു തൊഴിലുറപ്പിന് പോകണമെങ്കിൽ തന്നെ 5 വരെ അല്ലേ സമയമാവും. അപ്പോൾ 5 വരെ ഇവന് സ്കൂളിൽ ഇപ്പോൾ 4:30 വരും. അപ്പോൾ 4:30 പണി മതിയാക്കിയിട്ട് വരാനൊന്നും സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ഒരു പണിക്കും പോകാൻ കഴിയുന്നില്ല. ഭർത്താവ് കൂലിപ്പണി എടുത്തിട്ടാണ് ഇപ്പോൾ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ മാവേലി സ്റ്റോറിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 വൈകുന്നേരം 6:30. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യാൻ ഭയങ്കര പ്രശ്നമാകുന്നു. മോൻ വയലൻ്റ് ആകുന്നത് കൊണ്ട് ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ യാത്രാ ചെലവ് എന്ന് പറഞ്ഞാൽ അതിലേറെ വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് വണ്ടിയാക്കിയിട്ട് വേണം ഇവനെ സ്കൂളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ രാവിലെ 130 രൂപ കൊടുക്കും, പിന്നെ വൈകുന്നേരം ഇവിടത്തേക്ക് വരാനും 100 രൂപ ചിലവുണ്ട്, പിന്നെ വൈകുന്നേരം തിരിച്ചു അതേപോലെ 130, 100 രൂപ. അപ്പോൾ ഒരുപാട് കസ്റ്റമറുള്ള ഒരു സ്ഥാപനമാണ് മാവേലി സ്റ്റോർ പറയുന്നത്. അപ്പോൾ എപ്പോഴും ആൾക്കാരായിരിക്കും. അപ്പോൾ മോനെ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, എനിക്ക് പിന്നെ ജോലി ചെയ്യാനും പറ്റാത്തൊരു സ്ഥിതിയായിട്ട് മാറുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുളിച്ചെല്ലാം ചെയ്തിട്ട് കളർ കൊടുക്കാം, കുറച്ച് കഴിയട്ടെ. ഒരു ദിവസം തന്നെ 10 കുളി കഴിക്കുന്നതാണ് എൻ്റെ മോള്. അപ്പോൾ അവർക്ക് വെച്ചാൽ പെട്ടെന്നാണ് രക്തക്കുറവും മറ്റു കാര്യങ്ങളും വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഹീമോക്ലോ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രക്തം കുട്ടിയുടെ ശരീരത്തിൽ ഇതാക്കാൻ വേണ്ടി ഉറുമാമ്പഴം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നില്ലത് കൂടുതൽ. അപ്പോൾ ഈ ഒരു 1700 രൂപ കിട്ടിയാൽ നമുക്കൊന്നുമില്ല ശരിക്കും പറയാച്ച. പിന്നെ ഇത്തരത്തിലുള്ള മക്കൾ, ഇപ്പോൾ എൻ്റെ മോള് രാത്രി 12:30 ഉറക്കും എഴുന്നേൽക്കും, പിന്നീട് അവർക്ക് ഉറക്കില്ല. അധികം കുഞ്ഞുങ്ങൾക്കും ഉറക്കില്ലാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പം നമുക്ക് സർക്കാരോട് പറയാനുള്ള പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ അമ്മമാർ പെട്ടെന്ന് രോഗികളാവുന്നുണ്ട്. അപ്പോൾ ഈ അമ്മമാർക്കും കൂടി എന്തെങ്കിലും ചികിത്സിക്കാനുള്ള, അവർക്ക് ചികിത്സ കിട്ടാനുള്ള സംവിധാനം കൂടി ഒരുക്കാനുള്ള ഒരു ഇതാണ് ഇനി വേണ്ടത്. നമ്മളെ സർക്കാർ ഏറ്റെടുക്കണം. അതായത് ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് തങ്ങും തണലുമായി നമ്മളെ കൂടെ ഉണ്ടാവണം. ഒരിക്കൽ നമുക്കൊരു 5 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്നിനും ഒരു പരിഹാരവും അല്ല. പൈസ മാത്രം ഉണ്ടായതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല, പക്ഷേ പൈസ ഇല്ലാതെയും ഒന്ന് ജീവിക്കാൻ പറ്റിയില്ല. കാരണം തൊഴിൽ ചെയ്യാൻ പറ്റാത്ത രക്ഷിതാക്കളാണ് മിക്കവാറും ഈ കൂട്ടത്തിലുള്ളത്. ചികിത്സ എല്ലാം മണിപ്പാലിലാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആയാൽ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് മണിപ്പാലിലൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ജില്ലാ ആശുപത്രി കാണിക്കുന്നതിന് പരിമിതി ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് എന്തെങ്കിലും ശ്വാസോടസ്സല്ലായ പെട്ടെന്ന് പെരിയാത്തേക്കാണ് നമ്മളെ പോകാൻ പറയുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്നും ഇവിടെ കാഞ്ഞങ്ങളുടെ ജില്ലാ ആശുപത്രിയില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടേ ഞങ്ങൾക്ക് പെരിയാർത്തേക്കും അതുപോലെ തന്നെ മണിപ്പാലിലേക്കെല്ലാം പോകുന്നത് ഞങ്ങൾക്ക് കുറക്കാൻ പറ്റും. ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും സുഖമില്ലാതായാൽ പിന്നെ ഏൽപ്പിച്ച് പോകാൻ ഒരാളില്ലാത്തത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മളിപ്പോൾ പുനരധിവാസത്തെക്കുറിച്ചൊക്കെ കൂടുതലായി ആലോചിക്കുന്നത്. കുട്ടികളുണ്ടാകുന്നതിന് മുന്നേ ഒക്കെ ഞങ്ങൾ കൊൽപ്പണി എടുത്തിട്ടാണ്
ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ഒരാൾ എന്തായാലും വേണം. അപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഗൾഫ് വിട്ടിട്ട് ഏതായാലും ഇവിടെ തന്നെ വന്നു. കാരണം നിങ്ങൾ ഒന്നാമത്തെ എനിക്ക് ആടെ പറ്റും. ഇവന് വയസ്സ് കൂടി, ഇപ്പോൾ 10-27 വയസ്സാണ്. പിന്നെ ഇവൾക്ക് പൊന്തിക്കാൻ പറ്റുന്നില്ല, പ്രായമായില്ലേ. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കാം, നിങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഓടിയിട്ട് ജീവിതം കഴിഞ്ഞു കൂടുന്നതേ ഉള്ളൂ. പറഞ്ഞത് പിന്നെ ഇവരുടെ പെൻഷൻ കിട്ടുന്നു, പിന്നെ ഗവൺമെൻറ് ഞങ്ങൾക്ക 500,000 തന്നിരുന്നു. ബീത്തിക്കാനും തൂറിക്കാനും താടി പഠിക്കാനും മൊത്തം ഞമ്മ ചെയ്യണം എല്ലാ കാര്യം. ഇനി അവൾക്ക് ഇവരി പ്രായം കൂടുമ്പോൾ കനം കൂടിയില്ലേ. ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ശേഷം ഓന് ഉള്ളതില്ലാണ്ടായി. മുന്നേ കൈ മുട്ട് കുത്തി ഇങ്ങനെ പോയിക്കൊണ്ടായിരുന്നു. വയ്യ ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്ത് ഡോക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഉള്ളതും ഇല്ലാണ്ടായി. ഒന്നുമില്ല, കൈ എല്ലാം ബെൻഡായി. പിന്നെ ഇവർ ഡോക്ടർമാർ അടുത്തേക്ക് വരുന്നുണ്ട്, വന്ന് സിസ്റ്റർമാർ വരുന്ന് ഇതിൻ്റെ അവൻ്റെ എക്സസൈസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തിട്ട് അവർ പോകുന്ന മരുന്ന് എഴുതി കൊടുക്കുന്നു, മരുന്ന് കൊണ്ടു തരുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരമ്മ സ്വന്തം മകളെ കടുത്ത് ഞെരിച്ച് തൻ്റെ ജീവനും കൂടെ എടുക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. ആ അമ്മ ഒരു സ്കൂളിലെ പാചക തൊഴിലാളിയായിരുന്നു. കുട്ടി 10-27 വയസ്സായ പെൺകുട്ടി. ഈ പെൺകുട്ടിയെ തനിച്ചാക്കി, വീട്ടിൽ തനിച്ചാക്കി പോകാൻ, ജോലിക്ക് പോകാൻ അവർക്ക് ആവുമായിരുന്നില്ല. അത് ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. അതിന് മുമ്പും ഒരമ്മക്ക് സ്വന്തം മകൾക്ക് വിഷം കൊടുത്ത് അമ്മയും വിഷം കുടിക്കേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിന് കാരണമായി വന്നത് മകള് MR ആയിരുന്നു, മെൻ്റലി റിട്ടയർഡായിരുന്നു. അമ്മക്ക് അസുഖം വന്നപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നു. ഒരു 3-4 കഴിഞ്ഞപ്പോൾ ഈ മകളെ മറ്റൊരു കുടുംബ വീട്ടിലാക്കിയാണ് പോയത്. പക്ഷേ അവർ പറഞ്ഞു, ആരാണ് നിങ്ങളുടെ കുട്ടിയെ നോക്കാനുള്ളത്? ഉടനെ അമ്മ ചെയ്തത് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഒരു കുപ്പി കോളയും ഒരു കുപ്പി വിഷവും കൊണ്ടുവന്ന് അമ്മ മകളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മക്ക് വിഷം കൊടുത്ത്, മകൾക്ക് വിഷം കൊടുത്ത് അമ്മയും വിഷം കുടിക്കുന്ന ഒരു ഗതികേടായിരുന്നു. ഒരു കുടുംബത്തിലെ കുട്ടിയെ അമ്മയും അച്ഛനും കൂടി കൊന്ന് അമ്മയും അച്ഛനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നൊരു അവസ്ഥയും ഇവിടെ ഉണ്ടായി. ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൻ്റെയോ ഭാഗമായല്ല ഇങ്ങനെ ഈ കുട്ടികളൊന്നും ജനിക്കേണ്ടി വന്നത്. മറിച്ച് ഭരണകൂടം നടത്തിയ, ഭരണകൂടത്തിൻ്റെ വളരെ ബോധപൂർവമായ ഒരു അക്രമം എന്ന നിലയിലാണ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് എൻഡോ സുൽഫാൻ എന്ന വിഷഭീകരനെ കാസർഗോട്ടുകാരുടെ തലക്ക് മുകളിലൂടെ അവരന്ന് പിന്നെ കോരി ഒഴിച്ചത്. എൻ്റെ മോള് ക്യാമ്പിൽ സുഖമില്ലാതെ കിടക്കുകയാണ്. കിടപ്പിൽ തന്നെയാണ്, നടക്കുന്നൊന്നുമില്ല, സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ക്യാമ്പിൽ എൻ്റെ സെൽഫാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമില്ല. ക്യാമ്പിൽ ഞങ്ങൾ അവസാനത്തെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ ലിസ്റ്റിൽ പേരും വന്നിട്ടില്ല. ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചികിത്സിക്കാനെല്ലാം കഷ്ടപ്പെട്ടാണ്, കുലിപ്പണി എടുത്താണ് അവളെ അച്ഛൻ നോക്കുന്നത്. അവളെ സർക്കാരിൻ്റെ സഹായം കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. എൻ്റെ സെൽഫാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഒഴിവായി പോയിട്ടുണ്ട്. 2017 1995 കുട്ടികളാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. ആ 2095 പകുതി കുട്ടികളെ മാത്രമേ ഇപ്പോഴും അംഗീകരിച്ചിട്ടുള്ളൂ. പകുതി ലിസ്റ്റിലെ കുട്ടികളെ ഇപ്പോഴും അത് ഗവൺമെൻറ് പുറത്തേക്ക് നമുക്ക് ആരാണെന്ന് അറിഞ്ഞിട്ടില്ല, ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇത് എൻ്റെ മോൻ അർജുനാണ്, 19 വയസ്സായി. ഒന്നും തനിയെ ചെയ്യില്ല, അസുഖം ഇത് ചെറുപ്പത്തിലേ ഉള്ളതാണ്, ജന്മത്തിലേ ഉള്ളതാണ്. 2017 ക്യാമ്പിൽ നമ്മൾ പങ്കെടുത്തു, അതിലുൾപ്പെട്ടിട്ടില്ല. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്, അവരും നമ്മളെ പോലത്തെ കുറേ കുട്ടികളുണ്ട്, അവരും അതിൽ പെട്ടിട്ടാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇനിയൊരു ക്യാമ്പ് നടത്തിയിട്ട് ഇതുപോലെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് ഒന്നും കൂടി ഒരു ക്യാമ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പം ഭർത്താവില്ല, ഒരു വിധവയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുപോലെ എത്രയോ അമ്മമാർ ലിസ്റ്റിൽ പെടാത്ത അമ്മമാരുണ്ട് പുറത്ത്. അച്ഛന്മാർ കുറേ ഇത്തരം കുട്ടികളായിട്ട് ഒഴിവായിട്ട് പോയിട്ടുള്ള കുറേ ഇതുണ്ട്. അച്ഛന്മാർ മരണപ്പെട്ടു പോയിട്ടുള്ള അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ ദുരിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതമാണ്. കാരണം അത് നമ്മൾ ആ കുടുംബം അവരെ നോക്കിപ്പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ പുതിയ അഡ്മിഷനിൽ വരുന്ന ഒരു കുട്ടിയും എൻഡോ സെൽഫാൻ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് പിന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പൈസ വേണം. അപ്പോൾ പേരൻസ് ഉള്ള സ്വർണം പണയം വെച്ചിട്ടും പിന്നെ ബാങ്ക് ലോൺ ആക്കിയിട്ടും കുട്ടികൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കടം കയറിയിട്ടുണ്ട്. അപ്പം ഈ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് മാത്രം എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇവരും കൂടി ഏറ്റവും പെട്ടെന്ന് ലിസ്റ്റിൽ പെടുത്താനുള്ള
പിന്നെ അധികൃതർ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും ആയിരക്കണക്കിന് കുട്ടികൾ പട്ടികക്ക് പുറത്തുണ്ട്. പലതവണ ക്യാമ്പിൽ പങ്കെടുത്തിട്ടും വ്യക്തമായ കാരണങ്ങളൊന്നും കൂടാതെ തന്നെ തള്ളിയ ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ജനിച്ചു വീഴുന്ന വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല കേസുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു മെഡിക്കൽ ക്യാമ്പ് വെക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യം തന്നെയാണ്. അത് വെക്കും തന്നെയാണ് മന്ത്രി നമ്മളടുത്ത് കഴിഞ്ഞ സെൽ യോഗത്തിൽ പറഞ്ഞത്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിൽ തീരുമാനം വരേണ്ടതാണ്. അത് അടുത്ത സെൽ മീറ്റിംഗ് മുമ്പാകെ അത് ചർച്ചയ്ക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻഡോസൾഫാൻ തളിക്കുന്നു, അത് മരുന്നു എന്ന പേരിൽ ആളുകളുടെ മേലേക്ക് ആകാശത്ത് നിന്ന് വിതറുന്നു എന്നുള്ള ഒരു വാർത്ത പത്രങ്ങളിൽ കണ്ടിട്ട് ഞാൻ വെള്ളൂരിൽ നിന്നുള്ള ഗ്രാമത്തിലേക്ക് ഒരു ദിവസം ഒരു ബസ്സിൽ പോവുകയാണ്. ആ ബസ്സിൽ വെള്ളൂരിൻ്റെ ഏതാണ്ടൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു കർഷകനായ ഒരു വൃദ്ധനെ കണ്ടു, ഒരു യാദവൻ. അദ്ദേഹം വെള്ളം തേവുകയാണ്, ഏത്തം എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കാർഷിക ഉപകരണം കൊണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനൊരു വാർത്ത ആകാശത്ത് നിന്ന് എൻഡോസൾഫാൻ തളിക്കുന്നു, അത് മരുന്നാണെന്ന് സർക്കാർ പറയുന്നു എന്നൊക്കെ. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഞങ്ങൾക്കത് വന്നാൽ ഭയങ്കര കുഷിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുഷി എന്നുള്ളത് കാസർഗോട്ടൊരു വാക്കാന്ന്, ആളുകളത് മലയാളം വാക്കായിട്ട് ഉപയോഗിക്കുന്നു, പക്ഷെ അത് ഹിന്ദി വാക്കാന്ന്, ചിലപ്പോൾ ഉറുദു വാക്കാന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഞങ്ങളുടെ വയലുകളിലേക്ക് ഈ ഹെലികോപ്റ്ററിൽ നിന്നുള്ള വിഷം വീണ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചിതലുകൾ അവിടെ നിന്ന് പൊന്തും. ആ ചിതലുകളെ പൊന്തിയിട്ട് ഇങ്ങനെ പരക്കും വെള്ളത്തിലൂടെ. അപ്പോഴത്തേക്ക് തവളകൾ ചാടി വീഴും, ഒന്നോ രണ്ടോ തവളകൾ വന്ന് ആ ചിതലുകളെ തിന്നും. കുറച്ച് കഴിയുമ്പോൾ ഈ തിന്ന തവള പെട്ടെന്ന് ആ തവള ഇങ്ങനെ ചലനം നഷ്ടപ്പെട്ടിട്ട് അവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ വീടുകളിലെ കോഴികൾ വന്നിട്ട് ഈ തവളയെ കൊത്തിത്തിന്നും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ കോഴികളെല്ലാം മോഹാലസ്യപ്പെട്ട് വീഴും, അതായത് മരിക്കും. ആ കോഴിയാണ് ഞങ്ങൾ അന്ന് കറിവെച്ച് കഴിക്കുക, അതുകൊണ്ടാണ് ഞങ്ങളിത് കുഷിയാണെന്ന് പറയുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, ഞാനെന്ന് പറയുന്ന അഭ്യസ്ത വിദ്യനായ ഒരാൾക്കുണ്ടാകുന്നൊരു പേടി, നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന സയൻറ്റിഫിക് സംഗതിയാണ്, ഭക്ഷണത്തിലൂടെ എല്ലാം ഇങ്ങനെ മനുഷ്യ ശരീരത്തിലേക്ക് കയറിപ്പോകുകയും പിന്നീട് അത് മനുഷ്യരെ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നേരിട്ട് ബോധ്യമാകുന്ന ഒരു സംഭവമാണ് ഈ ആ സ്ഥലത്ത് എനിക്ക് കിട്ടിയ സംഗതി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ 1982 പ്രാക്ടീസ് തുടങ്ങി, 40 വർഷം കഴിഞ്ഞിപ്പോൾ. ആദ്യം നോക്കുമ്പോൾ എനിക്ക് ഇവിടെ അറിഞ്ഞത് മാനസിക അസ്വസ്ഥതകൾ, സൈക്കാട്രി പ്രോബ്ലം, പിന്നെ അംഗവൈകല്യമുള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികൾ ബെഡ് റിഡൻ ആയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ആദ്യ 82 തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. പിന്നെ 96 ആകുമ്പോൾ ഞാൻ കുറേ ഇങ്ങനത്തെ പേഷ്യൻസിൻ്റെ ഒരു ലിസ്റ്റെല്ലാം ആക്കിയിട്ട് 150 പേഷ്യൻസ് അങ്ങനത്തെ, അത് ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ, സ്വർഗ വാണിനഗർ ഇങ്ങനത്തെ ചെറിയ ലൊക്കാലിറ്റിയിൽ ഇന്ന ക്ലിനിക്കിൻ്റെ സറൗണ്ടിങ്സിൽ ഒരു 10-50-60 വീട്ടിലാണ് ഒരു 150 പേഷ്യൻസ്, ഒരേ ഒരു വീട്ടിൽ 4-5 പേഷ്യൻസ് ഇങ്ങനത്തെ ആൾമോസ്റ്റ് ബെഡ് റിഡൻ ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ക്യാൻസർ ഉള്ളവർ, ഇങ്ങനെ ഞാൻ ഹൈലി സസ്പീഷ്യസ് ഓഫ് എന്തോ വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങിയത് നമ്മൾ. പിന്നെ ഇയർ 2000 ആകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു 10 യങ്സ്റ്റേഴ്സ് നമ്മളീ ഹണി ബീസിന് ഇത് എൻഡോസൾഫാൻ സ്പ്രേ വളരെ മാരകമായി പറഞ്ഞിട്ട് അതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഹെലികോപ്റ്റർ സ്പ്രേന് നിർത്തണം പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പോൾ അവർ നമ്മളെ ആർഗ്യുമെൻ്റ് ഒന്നും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ എൻഡോസൾഫാൻ, ഇവിടുത്തെ ഹെൽത്ത് ഇഷ്യൂ ഈ എൻഡോസൾഫാന് എന്തോ ലിങ്ക് ഉണ്ടാകും നമ്മൾക്കൊരു ഡൗട്ട് വന്നത് ഈ ഇയർ 2000. അപ്പോൾ പിന്നെ നമ്മൾ കുറേ ജേർണൽസെല്ലാം നോക്കിയിട്ട് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡീസ് കുറേ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ആക്കിയിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് എൻഡോസൾഫാൻ ഇങ്ങനത്തെ ഡെഫിനറ്റായിട്ട് ഒരു ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ബോധ്യമായി. 1983 കാഞ്ഞങ്ങാട് വന്നതാണ്. അന്നേരം ഇങ്ങനെ ഹെലികോപ്റ്റർ സ്പ്രേ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചതുമില്ല, നമുക്ക് അതിൻ്റെ വിഷമം തോന്നിയതുമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വഴിക്ക് നമ്മൾ പോവുകയാണ്, നമ്മുടെ ജോലിയായിട്ട് പോകാം. നമുക്ക് ഫീൽഡ് സ്റ്റാഫായിരുന്നേ, കിണറ്റിലെ വെള്ളമൊക്കെ നല്ല ശുദ്ധമായ ജലമായിരുന്നു. പക്ഷേ എങ്കിൽ അതിലൊക്കെ ഈ ഹെലികോപ്റ്ററിൽ അടിക്കുന്ന വിഷം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ വിഷം
കുടിച്ചു. എൻ്റെ ഏട്ടൻ നീ പ്ലാന്റേഷനകത്തൂടെ തന്നെ നടന്നിട്ടാണ് പേരേക്ക് പോകാറ്. അവിടെ എത്തുമ്പോഴത്തേക്കും തീരെ അവശതയായിട്ട് കിടക്കും, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ അവിടെ താമസിച്ചിട്ട് നമ്മുടെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന് പ്ലാന്റേഷൻ മാനേജറാണ്. മാനേജർക്കും അറിയില്ല ഇതെന്താണ് മരുന്നെന്ന്, അല്ലാതെ എന്താണെന്ന് ആർക്കും അറിയില്ല. അവരും തീരെ അസുഖം പിടിച്ച് കിടക്കുക, അവർ ക്യാൻസർ പിടിച്ച് അവർ ഭയങ്കര വിഷമമായിട്ട് അവരും മരിച്ചു. രണ്ട് ഹൈ ടെൻഷൻ ഇലക്ട്രിക് ലൈൻ ഉണ്ട് ഇതിനെ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പറക്കുന്നത്, ഇത് നമുക്കറിയാമല്ലോ. അത് എത്രയും താണ് വിഷം അടിക്കുകയാണെങ്കിൽ അവിടെ മാത്രമല്ലേ വരുള്ളൂ, സ്പ്രിറ്റ് അത്രയും ചെയ്യല്ലോ. ഇതും അതുമല്ല, പടിഞ്ഞാറ് കടൽക്കാറ്റ് ശക്തിയായി അടിക്കുന്ന സമയമായിരുന്നു അന്നേരം. പക്ഷെ ആ സമയത്താണ് ഇവർ അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളൊക്കെ ആകെ കഷ്ടപ്പെട്ടിട്ട് ആണ് 93 94 മുതലേ ഞാൻ പരാതി കൊടുത്തു. ഈ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ പരാതി കൊടുത്തു, ഒരു രക്ഷയില്ല. പിന്നെയും ഓരോ കൊല്ലവും പരാതി കൊടുത്തു കൊടുത്തു 97 പിന്നെ അങ്ങനെ പരാതി കൊടുത്തപ്പം അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഈ പരാതിക്കാരെയും കൂട്ടരും കൂടെ ഞങ്ങൾ ഹെലികോപ്റ്റർ നിറയ്ക്കാൻ വെച്ചിരുന്ന മരുന്നും വെള്ളവും മറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അങ്ങനെ നമുക്ക് സ്റ്റേ കിട്ടി. സ്റ്റേ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് 2 കൊല്ലക്കാലം ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അത്ര ഉമ്മക്കത്തുകളും തെറികത്തുകളും വേണ്ട, ഒന്നും പറയണ്ട. എന്താ മാനേജറടക്കം ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിറ്റുവെക്കോ, അല്ല നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ രോഗമുണ്ടായത് എന്നെല്ലാം എല്ലാവരും പറഞ്ഞു. എല്ലാവരും ഫലഭീഷണിയായിരുന്നു, അതൊക്കെ കുറേ സാധിച്ചു. എന്നെയോ വെച്ചെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ആരോഗ്യ സ്ഥാപനത്തിന് അവർ ഹിന്ദുവിൽ വന്ന വാർത്ത കൈമാറിയിട്ട് ഈ സ്ഥലത്ത് പോയിട്ട് പഠനം നടത്തിയിട്ട് ഈ രോഗികളെ എന്താണ് സംഭവം എന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ ഹബീബുള്ള സെയ്ദ് കാസർഗോട്ട് വന്ന്, അന്ന് ഞാൻ ഗവൺമെൻറ് കോളേജിലുള്ളപ്പോൾ തന്നെയാണ്, അദ്ദേഹം 6 മാസമാണ് ഇവിടെ പഠിച്ചത്. അദ്ദേഹത്തിന് ആ സമയത്ത് അന്നത്തെ ഗവൺമെൻറ് പോലും സപ്പോർട്ട് ചെയ്തി കേരള ഗവൺമെൻറ് പോലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന് അവർക്ക് പിന്നെ വാഹനങ്ങൾ കൊടുക്കാനൊന്നും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടായി. പത്രവാർത്തകൾ അതിന് തെളിവുകളാണ്. ആദ്യ ഇവിടെ ഡൽഹിയിൽ നിന്ന് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവിറോൺമെൻറ്റുകാർ എന്ന് അതിൻ്റെ സയൻറ്റിസ്റ്റ് വന്നിട്ട് ഇവിടുത്തെ മണ്ണ് വെള്ളം ചോര എന്നതിൽ കുറേ എല്ലാം എടുത്തിട്ട് അവിടെ സാമ്പിൾ അവർ അനലൈസ് ചെയ്ത് ഡൽഹിയിൽ അവർ അവിടെ സയൻറ്റിഫിക്കായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് എൻഡോസൾഫാൻ കണ്ടാമിനേഷൻ ഹൈ ഉണ്ട് പറഞ്ഞിട്ട്. പിന്നെ ICMR സ്റ്റഡി നടന്നു. ICMR സ്റ്റഡിയിൽ അവർ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഭാഗത്ത് വളരെ ഇൻസിഡൻസ് അധികമുണ്ട്, ഇത് മോസ്റ്റ് പ്രൊബബ്ലി എൻഡോസൾഫാൻ ഇനി അതിന് കാരണം എന്ന് അവർ കൊടുത്തു. പിന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിന് വന്നിട്ട് കസ്തൂർബ കോളേജ് മണിപ്പാൽ അവർ വന്നിട്ട് ഇവിടെ ക്രോമസോമൽ സ്റ്റഡി നടത്തിയിട്ട് ക്രോമസോമൽ എബറേഷൻസ് ഇവിടെ എങ്ങനെ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് പിന്നെ കാലിക്കറ്റിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ അവരെ വ്യക്തമായ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ട് ഇവിടെ എൻഡോസൾഫാൻ കണ്ടാമിനേഷൻ ഉണ്ട്, ഹൈ ആയിട്ട് ഇൻസിഡൻസ് രോഗങ്ങളുണ്ട്, ഇത് വ്യക്തമായിട്ട് ഇത് കൊണ്ടുവന്ന് പറഞ്ഞെങ്കിൽ ഇനിയും കുറേ പേര് എൻഡോസൾഫാൻ അല്ല, ഇത് എൻഡോസൾഫാൻ നല്ലത്, ഇത് അമ്പലത്തിൽ കൊടുക്കുന്ന തീർത്ഥത്തിന് നല്ലതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾ വേണ്ടത് നിങ്ങൾ യൂസാക്കി, അല്ലെങ്കിൽ നമ്മൾ വരെ നമ്മളെ വീട്ടിൽ ഞങ്ങളെ കുട്ടികളെ നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ ഇത് ഒരു ജനറേഷൻ കംപ്ലീറ്റ് ഇനി ബാധകമായിട്ടുണ്ട്. ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ സേവ് ചെയ്യുന്ന നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഈ മണ്ണിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. EHP എന്നുള്ള ഒരു പിയർ മാസികയുണ്ട്, അമേരിക്കൻ മാസികയാണ്. ആ മാസികയാണ് ലോകം മുഴുവൻ ഈ ആരോഗ്യശാസ്ത്രത്തിലെ ഇത്തരം സംഗതികൾ രേഖപ്പെടുത്തുന്നത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻഡോസൾഫാൻ ആകാശത്തു നിന്ന് തളിച്ചിട്ട് സാധാരണ അത് അതിൻ്റെ വീര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കൽ അത് എങ്ങനെയാണ് ബാധിച്ചതെന്ന് പരീക്ഷണം നടത്തിയിട്ടാണ്, അത് ഗിനിപ്പിഗുകളിലാണ് നടത്തുക. ഇവിടെ എന്താ സംഭവിച്ചിട്ട് കാസർഗോഡ് അതൊരു ജില്ലയിൽ മൊത്തം ആകാശത്ത് നിന്ന് തളിച്ചിട്ടാണ് ഇവർ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ള EHP ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ശ്രീഭദ്ര എന്ന് പറയുന്ന ഒരു കർഷകനാണ് അദ്ദേഹം അടക്കാപത്രിക എന്നുള്ള മാസിക നടത്തുന്ന ആളാണ്, ഈ ഗ്രാമത്തിലാണ് അദ്ദേഹം. കന്നുകാലികൾ അവയവം കുറഞ്ഞിട്ടൊക്കെ ജനിച്ചത് കണ്ടപ്പോൾ സംശയിച്ചു. സാധാരണ കീടനാശിനി അവരുടെ അകത്ത് പോയാലാണ് മൃഗങ്ങൾ അങ്ങനെ ആവുക. അപ്പോൾ അതിവിടെ ആദ്യം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ചിത്രങ്ങളടക്കം അദ്ദേഹം എഴുതി. ഇതൊന്നും പോരാ, ഞങ്ങൾക്ക് വേറെ ശരിയായ രോഗികൾ വേറെ വരണം എന്നൊക്കെ പറയുന്ന കൃഷിശാസ്ത്രജ്ഞന്മാരും കുറേ അന്നത്തെ തെറ്റായ രീതിയിൽ ഇതിനെ എൻഡോസൾഫാൻ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു കലക്ടറും
ഉണ്ടാക്കിയ കുറേ തെറ്റായ വാദങ്ങൾ ആളുകളെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പൈസ കൊടുക്കുമ്പോഴും അവർ അത് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ ഏറെക്കുറെ നല്ല സമീപനമാണ് ഇവരിവിടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധി എല്ലാവർക്കും 5 ലക്ഷം കൊടുക്കണമെന്ന് വന്നപ്പോൾ അത് വളരെ ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ ജില്ലാ കളക്ടർ മുമ്പോട്ട് വന്നു. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന ജില്ലാ കളക്ടർ ഡോക്ടർ സജിത്ത് ബാബു, സജിത്ത് ബാബു എൻഡോസൾഫാൻ ദുരിതം മൂലമല്ല ഇവിടെ ഈ രോഗങ്ങൾക്ക് കാരണം എന്ന് പറയുന്ന രീതിയിൽ വലിയ പ്രഖ്യാപനങ്ങൾ വരെ ഒരു ജില്ലാ കളക്ടർ നടത്തിക്കൂടാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. ഒരു ജില്ലാ കളക്ടറെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെ നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ബാധ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ്, സുപ്രീം കോടതി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഇവിടെ കാര്യങ്ങൾ നീക്കുന്നൊരു അവസ്ഥയുണ്ടായി. ഏതാണ്ട് 2010 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാനായ ജസ്റ്റിസ് ബാലകൃഷ്ണൻ കാസർഗോഡ് വരുന്നത്. വന്നിട്ട് അദ്ദേഹം ഈ രോഗികൾക്ക് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അന്ന് അതിന് സൊളേഷ്യം, അതായത് ആശ്വാസധനം എന്നാണ് പറയുക. അത് ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. അത് ഇന്ത്യ റിയോ സമ്മിറ്റിൽ ഒപ്പിട്ടുള്ള കരാറിൽ ഒപ്പിട്ടിട്ടുള്ള ആളെന്ന നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഉണ്ടാക്കിയതിന് കാരണമായ ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു വ്യവസ്ഥയാണത്. നമ്മൾ കോടതിയിൽ പോകാനുള്ള വഴികൾ ആലോചിച്ചു, അതിനുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം വന്നത് ലീലാകുമാരി അമ്മയാണ്. അവരാണ് ആദ്യമായി നിരോധനത്തിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോയത്. അതേ വഴി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു 12 സംഘടനകളെ ഞങ്ങൾ സമീപിച്ചു. അപ്പോൾ അവരെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് കാസർഗോട്ട് ലീലാകുമാരി അമ്മയുടെ വീട്ടിലൊരു ആദ്യത്തെ മീറ്റിംഗ് ഒരു 3 വർഷം മുമ്പാണത്. അപ്പോൾ അവർ എല്ലാ സൗകര്യം ചെയ്തു തന്നു, ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെയാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞ മാസം 8ാം തീയതി കോടതി വിധി ഉണ്ടാവുന്നത്. സുപ്രീം കോടതി സർക്കാരിനോട് ഇവർക്ക് ചെയ്തിട്ടുള്ള പാലിയേറ്റീവ് കെയർ ആശുപത്രി സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രമല്ല എന്ന് ചോദിച്ചു. ഇനി അടുത്ത അവർ കൊടുക്കേണ്ട അഫിദാവിത്ത് അതാണ്, എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയെന്നില്ല. അങ്ങനെ വരുമ്പോൾ നാമമാത്ര സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഈ 10-12 വർഷം കൊണ്ട് ഈ രോഗികൾക്ക് കിടക്കാനുള്ളൊരു സ്ഥലമില്ല. കാസർഗോഡ് ടാറ്റ ആശുപത്രി അടച്ചിട്ടിരിക്കുന്നു, അവിടെ 550 ബെഡുകളുണ്ട്. ഇങ്ങനൊരു വൈരുദ്ധ്യം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇത് ഏതായാലും വിഷം കൊണ്ടുണ്ടായ ഒരു രോഗമാണ്. ആ വിഷം കൊണ്ടുണ്ടായ രോഗം വരുമ്പോൾ ആ രോഗത്തെ ചെറുത്തു നിൽക്കാനുള്ള സംഗതികൾ ആ വിഷം ആരാണോ ഉപയോഗിച്ചത്, അത് സർക്കാരാണ് ഉപയോഗിച്ചത്, അത് സർക്കാർ ഉണ്ടാക്കിയതാണ്, സർക്കാർ വിറ്റതാണ്. ആ സ്ഥാപനമായാണ് ഇപ്പം നമ്മൾ ഭരണകൂടത്തെ, ഭരണകൂടം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ എന്നല്ല നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഞങ്ങൾ പറയുന്നത്. സ്റ്റേറ്റാണ് ഇത് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് തന്നില്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കാണ്, നമ്മൾ കേന്ദ്രത്തോട് ചോദിക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിപ്രകാരം നമ്മൾ 5 ലക്ഷം രൂപ വീതം ദുരിതബാധിതരുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും നൽകാൻ ഉത്തരവായിരുന്നു. അത് കേവലം ഏതാണ്ട് 1.5 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ 6727 പേരിൽ 98% ആൾക്കാർക്കും ആ തുക നൽകിക്കഴിഞ്ഞു. ഇതിലിപ്പോൾ ആകെ 51,153 പേർക്ക് 203,23,50,000 രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നേരത്തെ തുക നൽകിയിട്ടുണ്ടായിരുന്നു. പുറംനാടിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ചികിത്സ നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മളെ ജില്ലയിൽ തന്നെ എയിംസ് പോലുള്ള ഹോസ്പിറ്റൽ എന്തായാലും ഉണ്ടാവണം. കുട്ടികൾക്കായിട്ട് ICU ഒന്നുമില്ല, എല്ലാവർക്കും ഒരു ICU ആണ്. വലിയവർക്കും കുട്ടികൾക്കായിട്ട് ആകൊറ്റൊരു ICU, പിന്നെ വെന്റിലേഷൻ ഇല്ല. അതിൻ്റെ ഉപകരണം നിങ്ങൾ ഒരു സീരിയസ് ആയ ഘട്ടത്തിൽ ആയാൽ ICU വേണ്ടുന്ന ഉപകരണങ്ങളൊന്നുമില്ല. ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി ന്യൂറോളജിസ്റ്റ് ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കലല്ലാണ്ട് അവിടെ ഒരു EG സംവിധാനവും ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു വരാമെന്നല്ലാണ്ട് അതിനപ്പുറം ഉക്കിനെടുക്കത്തില്ല. ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാസ്പത്രിയിൽ ന്യൂറോളജിസ്റ്റ് വന്നു എന്നല്ലാതെ അവിടെയും കുട്ടികളെയും കൊണ്ടുപോയി നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല. അവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കാൻ ഇതുവരെ കാസർഗോഡ് ജില്ലയിൽ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല. അവർക്ക് ഇന്നും ആശ്രയിക്കേണ്ടി വരുന്നത് മംഗലാപുരത്തെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ ആശുപത്രികളിലോ ആണ്.
2013 തറക്കല്ലിട്ട ബുക്കനടുക്ക മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇപ്പോഴും ഒന്നും ആവാതെ, അവിടെ ഒരു ന്യൂറോളജിസ്റ്റിനെ നിയമിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒന്നുപോലും ഇല്ലാതെ അവിടെ ആവശ്യമായ ചികിത്സയൊന്നും ലഭിക്കാതെ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ തന്നെ വളരെ ബാക്കിലോട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും ഒരു ന്യൂറോളജിസ്റ്റാണ് നമുക്ക് വേണ്ടത്. കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴാണ് ഒരു ന്യൂറോളജിസ്റ്റിന്, ഇപ്പോൾ കൊറോണ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉക്കിനടുക്കയിൽ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത് ജില്ലാ ഹോസ്പിറ്റലിലും വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ പിന്നെ ചികിത്സക്കൊന്നും കിട്ടാത്തതുകൊണ്ട് മംഗലാപുരം പോയി ഒരു സർജറി ചെയ്യേണ്ട, ഒന്നര വയസ്സിലൊരു സർജറി ഉണ്ടായിരുന്നു. അത് മംഗലാപുരം പോയിട്ടാണ് ചെയ്യേണ്ടത്. നല്ല സാമ്പത്തിക ചിലവും കുറേ ബുദ്ധിമുട്ടും എല്ലാമായിട്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ മംഗലാപുരം പോയിട്ടാണ് അത് ചെയ്തത് ചെറിയ ഒന്നര വയസ്സിൽ. ഇപ്പോൾ ഇങ്ങോട്ട് തെറാപ്പിക്ക് വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ട് ബസ്സെല്ലാം കയറിയിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പം മംഗലാപുരം ഒരു മെഡിക്കൽ സിറ്റിയാണ്. 43 സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും 8 മെഡിക്കൽ കോളേജുകളും അവിടെയുണ്ട്. മിക്കവാറും കാസർഗോട്ടുകാരാണ് അവിടുത്തെ അവരുടെ ഇരകൾ എന്ന് പറയാവുന്നത്. അവിടെ എത്തുന്ന ബഹുഭൂരിപക്ഷം, ഏറെക്കുറെ 90% രോഗികളും കാസർഗോട്ട് നിന്നായിരിക്കും എന്നാണ് പലപ്പോഴും പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണോ ഈ പറയുന്ന ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൻ്റെ ഈ ഇത്രയും വർഷം കഴിയുമ്പോഴും അത് പൂർത്തീകരിക്കാതെ പോകുന്നതിൻ്റെ പിന്നിലെന്ന് സംശയിച്ചു പോകും? മാസത്തിൽ 11 പഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട്. അത് കുട്ടിയെ പരിശോധിക്കാതെ കുട്ടിയെ അമ്മയല്ലേ കുട്ടിയുടെ അച്ഛനെ കണ്ടിട്ട് മരുന്ന് കൊടുക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കുട്ടിയെ മാസത്തിൽ കൊണ്ടുപോകണമെന്നില്ല, 6 ഒരിക്കലെങ്കിലും ഈ ക്യാമ്പിലെ ഡോക്ടർമാർ കുട്ടിയെ കാണണമെന്നിരിക്കെ കുട്ടിയുടെ അമ്മ കൊണ്ടുപോകും. എനിക്കറിയാവുന്ന ഇവിടെ തന്നെ വരുന്നൊരു കുട്ടി 14 മുമ്പ് ഒരു ഡോക്ടർ മംഗലാപുരത്ത് നിന്ന് കുറിച്ച് കൊടുത്ത മരുന്നാണ്. അതാണ് ഇപ്പം ഈ പറയുന്ന മാസത്തിലുള്ള ക്യാമ്പിൽ പോയി റിപ്പീറ്റ് റിപ്പീറ്റ് എന്ന് എഴുതി കൊടുക്കുക. എന്തൊരു സമീപനമാണ്, എത്ര ക്രൂരമായതാണ്. കാരണം ഒരിക്കലും ഒരു മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്തൊരു സംഭവമാണ്. ഇപ്പം തന്നെ പെൻഷൻ 4-5 മുടങ്ങിയിട്ട് എൻ്റെ സൽഫാം പെൻഷൻ, നമ്മളെപ്പോലെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരു അമ്മക്ക് ഈ പെൻഷനും വലിയൊരു കാര്യമാണ്. അത് മുടങ്ങിയിട്ട് തന്നെ ഇന്നിപ്പോൾ 5 ആ പെൻഷനും എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ സൽഫാൻ ദുരിതബാധിതരെ രണ്ടായി തിരിച്ചാണ് ഈ സാന്ത്വനം തുക, അതായത് പ്രതിമാസ പെൻഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല, സാന്ത്വനം തുക നൽകി വരുന്നത്. അതായത് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾക്ക് 2,200 രൂപയും ക്യാൻസർ അതുപോലെ ത്വക്ക് രോഗം പോലുള്ള ആളുകൾക്ക് 1,200 രൂപയാണ് കൊടുത്തു വരുന്നത്. അതിൽ നമ്മളിപ്പം ഈ ആദ്യം 2,200 രൂപ 2011 വി എസ് സർക്കാരിൻ്റെ കാലത്താണ് 2,000 രൂപ വെച്ച് കൊടുത്തത്. പിന്നീട് നമ്മുടെ സമരത്തിൻ്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സർക്കാർ നമുക്ക് ഉറപ്പ് തന്നു തുക വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് 200 രൂപ വർദ്ധിപ്പിച്ചു 2014. പക്ഷേ അത് കേവലം 4-5 കൂടുതൽ കൊടുത്തില്ല. പിന്നീട് അത് പെട്ടെന്ന് ഒരു സെല്ല് തീരുമാനമെടുത്തിട്ടില്ല, ഗവൺമെൻറ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല, ഇറക്കാതെ തന്നെ 1,700 കുറക്കുകയാണ് ചെയ്തത്. അതിനെ ഒരു കാരണം പറഞ്ഞത് നിങ്ങൾ ഭിന്നശേഷി പെൻഷൻ വാങ്ങിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ഇത്ര ഇങ്ങനെ കുറച്ചത്. അങ്ങനെയാണെങ്കിൽ അന്ന് നമുക്ക് 500 ഭിന്നശേഷി പെൻഷൻ കിട്ടുന്നുള്ളൂ, ഇപ്പോൾ 1,600 അത് മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും കുറക്കും എന്നല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ കുറക്കേണ്ട ഒരു നമുക്ക് ഈ പറയുന്ന 1,700 ഇനിയിപ്പം കൂട്ടുന്ന 1,600 കൂട്ടിയാൽ തന്നെ ഒരു കുടുംബത്തിന് ജീവിച്ച് പോകാനുള്ള ഒരു വരുമാനമൊന്നും അതാവുന്നില്ല. പ്രത്യേകിച്ചും കിടപ്പിലായ കുട്ടികൾക്ക് ഡയപ്പർ വാങ്ങിക്കാൻ എൻഡോസൽഫാൻ ദുരിതബാധയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഏറെക്കുറെയെങ്കിലും സൗജന്യമായിട്ട് ഡയപ്പർ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തികയാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ ഇവർക്കുള്ള ഫുഡ്, ഇവർക്ക് പലപ്പോഴും ഹെൽത്ത് മിക്സ് പോലുള്ള അതുപോലെ തന്നെ കുറുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം അത് എക്സ്ട്രാ ചിലവാണ്. എത്രയോ ആളുകൾക്ക് ഇവിടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താതെ ഇവിടെ കിടപ്പിലായ നരകയാതന അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന തുകയിൽ ഒരു 500 കൂടിപ്പോവും എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് കുറക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. മനുഷ്യാവകാശ ലംഘനമാണ്, നമ്മുടെ അവകാശത്തിൽ നിന്നാണ് കുറക്കുക. എവിടെയും കണ്ടിട്ടില്ലല്ലോ നമ്മളൊരു സംഭവം കൂട്ടിയിട്ട് പിന്നെ അത് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ ഈ ബഡ്സ് സ്കൂളിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ കുട്ടികളെ സ്വയം കാലിൽ നിൽക്കാനും പ്രാപ്തരാക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ്. അപ്പോൾ അത് വിജയിച്ചു. ഇന്ന് 51 കുട്ടികളാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ ഉള്ളത്. അത്ര കുട്ടികളുണ്ടെങ്കിലും നമുക്ക് എല്ലാ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാള മനോരമ തന്നെ
ഒരു സ്നേഹവാഹനം മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു ട്രാവലറിൽ കുറച്ചേ കുട്ടികളെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരു സ്കില്ലും ഇല്ലാതെ കുട്ടികളാണ്, ടോയ്ലറ്റ് സ്കില്ല് പോലും ഇല്ലാതെ കുട്ടികളെയാണ് നമ്മളിവിടെ പരിപാലിക്കുന്നുണ്ടായത്. അപ്പോൾ ആ 2011 തൊട്ട് നമ്മളെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞതാണ് ഏറ്റവും അധികം ഒരു സന്തോഷമുള്ള കാര്യം. 1.5 crore നബാർഡ് ബിൽഡിംഗ് കെട്ടി തന്നിട്ടുണ്ടെങ്കും ഇത് ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിയ ബിൽഡിംഗ് അല്ല. ഒന്നാമത് റാമ്പ് റെയിലെല്ലാം അത്യാവശ്യമാണ് ഈ കുട്ടികൾക്ക്. അതുപോലെ തന്നെ പിന്നെ ഈ ബിൽഡിംഗ് സാധാരണ ജനറൽ സ്കൂൾ കെട്ടിയ പോലെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പം കുട്ടികൾക്ക് പിന്നെ കയറ്റിറക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇൻ്റർലോക്കാണ് ഇടേണ്ടത്. പല സ്കൂളുകളിലും ഇൻ്റർലോക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടൈൽസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊന്നും ഉരുട്ടിയിട്ടില്ല. ഈ ടൈൽസിൻ്റെ സൈഡ് ഉരുട്ടണ്ടേ? അതൊന്നുമില്ല, എല്ലാം നല്ല ബ്ലേഡ് പോലെയാണ് ഉള്ളത്. ഒരു കുട്ടി ജസ്റ്റ് തട്ടിയാലും അവിടെ മുറിയുന്നുണ്ട്. കുട്ടി എന്നല്ല, നമ്മളാണെങ്കിലും മുറിയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പിന്നെ നോക്കാതെയാണ് ഈ ബിൽഡിംഗ് കെട്ടിയിട്ടുള്ളത്. അതുപോലെ ഫുള്ള് ചോർന്നൊലിക്കുന്നുണ്ട് ബിൽഡിംഗ്. എവിടെയും കുട്ടികളെ പിന്നെ ടീച്ചേഴ്സിൻ്റെ സഹായം ഇല്ലാതെ, സ്റ്റാഫിൻ്റെ സഹായം ഇല്ലാതെ കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും ശരിക്കും പറഞ്ഞാൽ ബഡ്സ് സ്കൂളുകൾ വേണമെന്നാണ്. കാരണം ഒരുപാട് കുട്ടികൾ മറ്റു പഞ്ചായത്തുകളിൽ സ്കൂളുണ്ടാകുമ്പോഴും അവിടെ എത്തപ്പെടാൻ പറ്റാതെ പ്രയാസം നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മകളെ കൊലപ്പെടുത്തിയ ഒരു അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അവിടെ ഒരു ബഡ്സ് സ്കൂൾ പണി കഴിപ്പിച്ചിട്ട് 3 years പിന്നിട്ടു. നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് 3-4 years കിടക്കുകയാണ്. അത് പ്രവർത്തനം ആരംഭിക്കാത്തത് ഒരു കാരണമായി തന്നെ പറയാം. മൂളിയാറിൽ ഒരു പുനരധിവാസ കേന്ദ്രം, അതായത് നമ്മുടെ പ്രസിദ്ധനായ മജീഷ്യൻ മുതുകാടിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട് അവിടെ. അതിൻ്റെ നേതൃത്വം അദ്ദേഹമാണ് വഹിക്കുന്നത്. അതുപോലെ ഒരു കേന്ദ്രം സർക്കാരിൻ്റെ ചുമതലയിൽ, ഉടമസ്ഥതയിൽ മുളിയാറിൽ ആരംഭിക്കാമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും മുതുകാടിൻ്റെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യാമെന്നും സമ്മതിച്ചിട്ടുള്ളതായി അദ്ദേഹം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് തലത്തിൽ നടന്നു വരുന്നുണ്ട്. 2015 മുതലാണ് അങ്ങനെ ഒരു അതിനെക്കുറിച്ചൊരു മുതലപ്പാറയിൽ സ്ഥലമെടുക്കുകയും 25 acre സ്ഥലം എടുക്കുകയും പിന്നെ ബഡ്സ് സ്കൂളിന് ഈ പുനരധിവാസ കേന്ദ്രത്തിന് വേണ്ടി 5 crore അനുവദിച്ചു എന്നൊക്കെ ആദ്യം ബഡ്ജറ്റിൽ വെക്കുകയൊക്കെ ചെയ്തതായി നമ്മൾ അറിയുന്നത്. അപ്പോൾ 2020 ഈ പറയുന്ന പുനരധിവാസ കേന്ദ്രത്തിന് തറക്കല്ലിട്ടത്. ഇപ്പോൾ 2022 കടക്കുമ്പോഴും കാര്യമായൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ മാസം അവിടെ ചെന്ന് ഒരു റീത്തൊക്കെ സമർപ്പിച്ചു ആ പുനരധിവാസ കേന്ദ്രം അവിടെ പണി കഴിപ്പിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത്. 100 കുട്ടികളെ അവരവിടെ പുനരധിവസിപ്പിക്കും എന്നാണ് പറയുന്നത്. അതൊരിക്കലും പ്രായോഗികമായൊരു കാര്യമല്ല. കാരണം ഈ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഒരു പക്കാ സർക്കാരിൻ്റെ കീഴിൽ, ഒരു സർക്കാരിൻ്റെ കീഴിൽ ഒരിക്കലും അവരെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇവർ വയലൻ്റ് ആവും, ഒരു മെഡിസിൻ കഴിക്കുന്നവർ ാണ് അവരെ നോക്കാൻ, ഉറക്കം നഷ്ടപ്പെട്ട് ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമൊക്കെയാണ് അമ്മമാർ കടന്നു പോകുന്നത്. അതുകൊണ്ട് അവരെ ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എത്രത്തോളം സ്വീകാര്യമാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന 100 കുടുംബങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ഈ പറയുന്ന പുനരധിവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതത് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പകൽ വീടെന്നോളം രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ ആ കുട്ടികളെ പാർപ്പിക്കാനുള്ള ഒരു സ്ഥലം, അതായത് ബഡ്സ് സ്കൂളിനൊക്കെ ഒരു സമയപരിമിതിയുണ്ട്. അതിലപ്പുറം സമയങ്ങളൊന്നും നോക്കാതെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരാശ്വാസവും സ്നേഹവും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനം ഓരോ പഞ്ചായത്ത് തലത്തിലും വേണ്ടത് അത്യാവശ്യമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റിൽ ഒരു സെൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 1.5 years അതിൻ്റെ പ്രവർത്തനം നിലച്ചൊരവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ കയറി ഇറങ്ങേണ്ടി വന്നു, സമരം നടത്തേണ്ടി വന്നു സെല്ലൊന്ന് പുനഃജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴും നമ്മളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് സെല് പുനഃസംഘടിപ്പിച്ചത്. എന്നാൽ ഇപ്പം 20 June ചേർന്ന സെൽ യോഗം, കഴിഞ്ഞ മാസം ചേർന്ന സെൽ യോഗത്തിൽ നമ്മളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടായത്. അത് സെല്ലിൽ മുമ്പത്തെ അപേക്ഷിച്ച് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളൊക്കെ മന്ത്രി കേൾക്കുകയും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് തരികയും ചെയ്തത്. അതിനെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കാണുകയാണ്. ഒരമ്മ നോക്കുന്നത് പോലെ വേറൊരാൾക്ക് എന്തായാലും ഈ മോനെ നോക്കാൻ കഴിയൂല. ഇനിയൊരു സർക്കാർ സ്ഥാപനം ആയാലും അതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പം നമുക്ക് എൻ്റെ കാലശേഷം ഇനി ഇവനാരെ നോക്കും? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം.